മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഇവിടെ നല്ല ബോട്ട് ഉണ്ട്, വെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ മുറി ഇരുന്ന് ബോർ അടിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ വിശേഷങ്ങളൊക്കെ അറിയാം. ഹായ്, നല്ല രസമുണ്ട്. അവിടെ നിന്ന് നോക്കുന്നതിനെ കാട്ടിൽ ഇവിടെ നിന്നായിരുന്നു നല്ലത്. ഇപ്പൊ റൂമിലിരുന്ന ബോറടിയൊക്കെ മൊത്തം പോയി. ഓ, ഇനി വീണ്ടും റൂമിൽ തന്നെ പോണം. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ബോറടിയൊക്കെ പോവല്ലോ. അതെ ചേച്ചി, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എറണാകുളത്ത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാവോ? ഇവനക്കൊന്നും വീട്ടിൽ പോണ്ട, എപ്പോഴും ഇങ്ങനെ കളിപ്പാട്ടം വിട്ടുകൊണ്ട് നടക്കും. നിനക്ക് അച്ഛനും അമ്മയും ഒന്നും മങ്ങിയും തരില്ല. ഈ പിള്ളേരെ നോക്ക, ആരും ഇല്ല. ഹായ്, ഐസ്ക്രീം. ഓ, എനിക്ക് തിന്നാനും പറ്റില്ലല്ലേ, പാട്ട് പഠിക്കാനുള്ളതുകൊണ്ട്. എന്തായാലും ഇനിയിപ്പൊ ഐസ്ക്രീം വാങ്ങി തിന്ന അമ്മ എന്നെ വഴക്കുറ, അതുകൊണ്ട് വേണ്ട. പാട്ട് പഠിക്കല്ലേ, കുഴപ്പമില്ല. ഓ, ഞാനാണെങ്കിൽ അവിടെ പള്ളിപ്പെരുന്നാളിനൊക്കെ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നപ്പോ അതിനേക്കാളും നല്ല രസമുണ്ട്. ഇതൊക്കെ ബിന്നി മാമിന് ഇഷ്ടപ്പെട്ടാ മതി. കുപ്പിവളണ്ട ൂപക്ക് തരാൻ പറ്റോ? ഇതിനും അവർക്ക് വേണ്ടിട്ടാ മാല. ചിന്തയില് അത്രയും പൈസ ഒന്നും ഇല്ല. എനിക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ്. ഇപ്പൊ ആന്റിക്കും പിന്നെ ആന്റിക്കും മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. അടുത്ത പ്രാവശ്യം ഞാൻ ഒരു വലിയൊരു മോളെ, ഇത്തവണ അനുവും പിന്നെയും മാർക്ക് ഇടും. ഞങ്ങളും ഉണ്ടായി മാർക്ക് കൊടുത്തോ, കൊടുത്തോ. അനുവന്തിയും പിന്നാന്തിയും കൂടെ ഷെയർ ചെയ്യാം. പിന്നാന്തിക്കും അനുവന്തിക്കും മീനാക്ഷി ചേച്ചിക്കും മഞ്ചാടി ചേച്ചിക്കും. മീനാക്ഷി ഹലോ മാഡം, പ്ലീസ് ആ ബാഗ് ഈ സൈഡ്, പ്ലീസ് ഒന്ന് ഈ സൈഡ് തരൂ. എല്ലാം കണ്ടു കഴിയണ്ടേ, ഇതില് നിറയെ ഇതാണ്, ഇത് നിറയാണ് കേട്ടോ. ഇങ്ങോട്ട് രാഹുലെ, 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 കുശുംബ എവിടെ എനിക്ക്. ഇപ്പൊ ഞാൻ ഇത് കയ്യിൽ വയ്ക്കാം, എന്നിട്ട് നമുക്ക് ബ്രേക്ക് സമയത്തില് ഞങ്ങൾ എല്ലാം നോക്കി എന്നിട്ട് നിങ്ങള് പോവാണോ? ബ്ലാക്ക് എന്താ ആരെങ്കിലും രണ്ട് കുസുംബന്മാരെ എഴുന്ന് മാറി ഉൾക്കൊണ്ടിരിക്കുക. രാഹുൽ അങ്കിൾക്ക് ഇതിനെക്കാട്ടിലും വലിയൊരു സർപ്രൈസ് വരെ കണ്ടോ ചേട്ടാ? സർപ്രൈസ് അവിടെ കസേര എത്ര ഭംഗി. ഞങ്ങള് പാടാൻ പോവാ. വേണ്ട വേണ്ട പൊക്കു. ഞാൻ പാടാൻ വന്നയാണ്. പാടാനൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും നോക്കിയാണ്, പക്ഷെ എനിക്ക് അത് കിട്ടി. എനിക്ക് വേണ്ട. എന്താ നോക്കി? രാഹുലേ, സാധനങ്ങള് വാച്ച് നോക്കി, പിന്നെ അനു തപ്പി കഴിഞ്ഞോ? അല്ല, കുറച്ചുകൂടി ബിസിയാണ്. ശുപാർശ എന്താണ്? കൊണ്ടുവന്നിട്ടുണ്ട്.
മക്കളെ പൂജ പൂജ മക്കളെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇനി ഒരു ബോളി മാത്രം കൊണ്ടുവന്നാ മതി കേട്ടോ. ഇപ്പോഴും എനിക്ക് സൗഭാഗ്യമേ വേണ്ട. പൂജ എനിക്ക് പാട്ടും കേൾക്കണം. ഏത് പാട്ട് പാടാൻ പോണേ? ഉണരുവേഗം നീ ആണ് പാടാൻ പോകുന്നത്. ഉണരുവേഗം. ആ ശരി വെക്കൂ. ഉണരുവേഗം നീ സുമറാണി ഇതുവരെ എനിക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് പിള്ളേര് എനിക്ക് എന്റെ സൈസിന് വളം അടിച്ചോണ്ട് വന്നില്ല. ഒന്നേ ഞാൻ പാടും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടും. ഈ കൊച്ചിനെ പറഞ്ഞു വിടും. അവിടുത്തെ തിരക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് എടുക്കാം. അതൊരു കൈ ഇങ്ങനെ ഇട്ട് പിടിച്ചോണ്ടിരിക്കുക. മദ്രാസിൽ നിന്ന് വന്നിട്ട് അത് ഇങ്ങനെ കൊടുക്കും. ഞാൻ ഇത് അങ്ങ് കൊടുക്കല, നീ ഇതേ പോടുങ്ക, ഞാൻ ഇതേ പോടല്ല. എന്തോന്ന് ഇത്? പിള്ളേരുടെ സന്തോഷം, പിള്ളേരുടെ ആ സ്നേഹം എന്ന് പറയണത് അതിനുവേണ്ടി മാത്രമാണല്ലേ? ഉറപ്പല്ലേ? ഓക്കെ അപ്പോൾ അടിപൊളിയാക്കണം. അടുത്ത പ്രാവശ്യം മറക്കരുത്.
അപ്പൊ സൗഭാഗ്യം. ഓ, ഇത് ഞങ്ങളുടെ ഒരു സൗഭാഗ്യമായി പോയല്ലോ. ഈ വളയും പൊട്ടും മാലയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ ഉണരൂ വേഗം നീ ഞങ്ങളെല്ലാം ഉണർത്തിക്കളഞ്ഞു. ഒരുപാട് ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പാടി കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ. പക്ഷെ ആ സ്ഥലങ്ങൾ പോലെ തന്നെ ബാക്കി സ്ഥലങ്ങളോട് പാടണം, അവിടാണ് അതിന്റെ ഒരു സൗഭാഗ്യം. മനസ്സിലായില്ലേ? കൊറേ സ്ഥലങ്ങള് കണ്ണിൽ സ്വപ്നവുമായി അവിടൊക്കെ നല്ല സുഖമായിട്ട് പാടി. പക്ഷെ അതുപോലെ തന്നെ വന്നു പോവണി മാസത്തിൽ ശ്രുതിയൊക്കെ കറക്റ്റായിട്ട് വരണം, എങ്കിലല്ലേ ഒരു സൗഭാഗ്യമാവത്തുള്ളൂ അല്ലേ? പൂർണ്ണമായിട്ടൊരു സൗഭാഗ്യം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ വരണമല്ലോ. അപ്പൊ കൊറേ ഭാഗങ്ങൾ നന്നായിട്ട് പാടി, കൊറേ ഭാഗങ്ങള് ശ്രുതി അങ്ങോട്ട് ചേരണം. അപ്പൊ ആ ശ്രുതി ചേരണമെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രുതിയിൽ സ്വയം ലയിച്ച് പാടും. പിന്നെ അക്ഷരം, അക്ഷരം കൊറേ സ്ഥലങ്ങളിൽ നന്നായിരുന്നു, സൗഭാഗ്യമായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്ന് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാ? പൂർണ്ണ സൗഭാഗ്യവതിയല്ലേ? ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മെഴുകി എടുത്ത് വരിക. ഏ, തുടക്കമല്ലേ, അവിടെ പോട്ടും. സൗഭാഗ്യവതി, ഈ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ആദ്യം പാടിയപ്പോ പക്ഷെ ചർണത്തിൽ അസലായിട്ട് പാടി, ആ സ്ഥലം കുറച്ചുകൂടി ഭംഗി കൂടി, ആ നോട്ട്സൊക്കെ നല്ല നല്ല രീതിയിൽ വന്നു. എന്നാലും ആ ഒരു മുകളിൽ പാടുമ്പോൾ അത് അതിൻ്റെ ഒരു ടോന്ന് പറയല്ലേ, ആ സൗണ്ട് കുറച്ച് ആദ്യം അനുബലവിൽ പാടിയപ്പോൾ അതെന്തോ ഒരു വളരെ ഉഷില്ലായി പോയോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ചർണത്തിലെ പാടിയപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി അത് അത് ബ്ലെൻഡായി വന്നു. അപ്പോൾ ഒന്ന് ആ വോയിസിൻ്റെ ടോണും ഒന്ന് മാച്ച് ചെയ്യണം ഹൈ നോട്ട്സ് പാടുമ്പോൾ. അപ്പൊ സൂപ്പർ ആയിരുന്നു. എന്നാലും താങ്ക് യു. മോളെ, ഇത് പാട്ടിന്റെ ശരിക്കുള്ള ശ്രുതിയിലാണോ പാടിയ മോള്? അതോ മാറ്റിയിട്ടുണ്ടോ? ഒറിജിനൽ ശ്രുതിയിലാണ് അല്ലേ? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചത് മോളുടെ ഹൈ പിച്ചിലേക്ക് പോകുമ്പോ മോളുടെ ശബ്ദം ഇച്ചിരി തിന്നാവുന്നുണ്ട്, ഇത്തിരി ഒരു ഷ്രില്ലാകുന്നുണ്ട് എന്നൊരു എനിക്കൊരു തോന്നലുണ്ട്. അത് പ്രശ്നമല്ല, പ്രശ്നത്തിന്റെ അല്ല. അപ്പൊ അവിടെ സംഗതി ഉള്ള അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോ നമ്മള് ചിലപ്പോ അത് കറക്റ്റ് സംഗതി പാടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മുടെ സ്ട്രെങ്ത്തുകളും മനസ്സിലാക്കണം, നമ്മുടെ ശബ്ദത്തിനുള്ള ചില സവിശേഷതകളും പ്രശ്നങ്ങളും ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പാട്ട് സെലക്ട് ചെയ്യാന്നുള്ള എനിക്ക് തോന്നുന്നു. ഓൾ ദി ബെസ്റ്റ് മോളെ. മക്കളെ, പൂജയെ, എന്റെ അഭിപ്രായം ഞാൻ പറയണം, എനിക്ക് മോള് പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മോള് പാടിയതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഉടനുള്ള ആ, അതായത് ഇതിന് ഫസ്റ്റ് ടൈം ഞാൻ മോളുടെ പാട്ട് ഈ സ്റ്റേജിൽ കേട്ടതിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ യുവർ പ്രസന്റേഷൻ. അപ്പോൾ ഈ ഒരു മൂന്ന് നാല് സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മോള് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്, കാരണം മോളുടെ ആ ഒരു ഹമ്മിങ്ങൊക്കെ ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇച്ചിരി കുറവല്ലേ മോൾക്ക്, അത് എക്സ്പീരിയൻസിലൂടെ വാങ്ങിക്കോളും. ആ പക്ഷേ എന്നാലും ഫീല് ആ കൊടുത്തത് ഹമ്മിങ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പാടി വന്നത് ഫീല്, അതിൽ കുറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഞാൻ പറയണത് ഫീലിന്റെ കാര്യമായിട്ടാണ് പറയണത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ലൈൻ പാടുമ്പോഴത്തേക്കും ആ ഇപ്പം വന്നു പോടി മാസത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും വന്നു സുരഭില മാസം അസലായിട്ട് പാടി. അതുപോലെ വന്നു പോണി മാസം തൻ തമ്പുരു മീട്ടി താളം കൊട്ടി അരുവി, ആ ഒരു സെന്റൻസ് ഒരു ലൈനിന്റെ തന്നെ ഹാഫ് ഒരു ചെറിയ ഒരു ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു, അടുത്തത് എക്സലന്റ് ആയിട്ട് പാടി. അങ്ങനെ കുറേ ഭാഗങ്ങൾ വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ആ ലാസ്റ്റ് ചരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിൽ കൊടുത്ത ഓ ഒകാരം സൂപ്പർ ആയിരുന്നു. അപ്പൊ മക്കളത് നല്ല ഫീലിൽ പാടി. അപ്പൊ ഇനിയും ഈ ഒരു ജഡ്ജസ് ഒക്കെ ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ട് അത് ഇനിയും പഠിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരൂ കേട്ടോ. Thank you. God bless you. Thank you.